വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് രാജ്യം വിട്ട വ്യവസായി വിജയ് മല്യയുടെ പേരിലുള്ള വസ്തുവകകൾ വിൽക്കാൻ ബാങ്കുകൾക്ക് കോടതി അനുമതി നൽകി വായ്പാ തട്ടിപ്പിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത സ്വത്തുക്കൾ വിൽക്കാനാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി അനുമതി നൽകിയത് മല്യ തിരിച്ചടയ്ക്കാനുള്ള അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ വായ്പ തുക ഈടാക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് കോടതിയുടെ ഉത്തരവെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു ഇന്ത്യയിലെ പതിനേഴ് ബാങ്കുകളിൽ നിന്ന് ഒമ്പതിനായിരം കോടി രൂപയുടെ വായ്പയെടുത്ത് വഞ്ചിച്ചുവെന്നാണ് വിജയ് മല്യക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് സാമ്പത്തിക തട്ടിപ്പിന് പിന്നാലെ ബ്രിട്ടനിലേക്ക് കടന്നു കളഞ്ഞ മല്യയെ തിരിച്ചു കൊണ്ടുവരാൻ സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അധികൃതരാണ് നീക്കം നടത്തിയത് ഇന്ത്യക്ക് കൈമാറരുതെന്ന് ആവശ്യമുന്നയിച്ച് മല്യ നൽകിയിരുന്ന ഹർജി കഴിഞ്ഞ മെയ് പതിനാലിന് ബ്രിട്ടൻ കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചത് ഇന്ത്യയ്ക്ക് കൈമാറിയാൽ ഏത് ജയിലിലാണ് പാർപ്പിക്കുകയെന്ന് കോടതി ചോദ്യത്തിന് അന്ന് മുംബൈ ആർത്തർ റോഡ് ജയിലിന്റെ വീഡിയോയാണ് കോടതിയിൽ സി കാണിച്ചത് ജയിലിലെ അതീവ സുരക്ഷയുള്ള രണ്ട് നില കെട്ടിടത്തിലാകും മല്യയെ പാർപ്പിക്കുക